നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് സാഗർ ഇന്ന് നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടല്ല വന്നിരിക്കുന്നത് നമ്മുടെ കോമേഴ്സിൻ്റെ പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള സി എ സി എം എ സി എസ് എന്ന് പറയുന്ന ഈ മൂന്ന് കോഴ്സുകളുടെ ഡീറ്റെയിൽസ് നമ്മുടെ അനിയത്തിമാർക്കും അനിയന്മാർക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അവരുടെ പ്രായത്തിലുണ്ടായിരുന്ന അതേ സംശയം ഇപ്പോൾ അവർക്കും കാണും അല്ലേ എന്താണ് ഈ കോഴ്സ് ഇത് എവിടെയാണ് പഠിക്കേണ്ടത് ഇത് ആരാണ് നടത്തുന്നത് എത്ര രൂപ ചിലവാകും എത്ര നാൾ പഠിക്കേണ്ടി വരും പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം എത്ര രൂപ സാലറി കിട്ടും അല്ലേ നമ്മുടെ സ്കോപ്പ് എന്താണ് ഇതുപോലുള്ള ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യും അവരുടെ മനസ്സിലും കാണും കൂടാതെ അവർ ഇതേ കോഴ്സുകൾ അയക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന രക്ഷാകർത്താക്കളുടെ മനസ്സിലും കാണും അപ്പോൾ ആ സംശയങ്ങളൊക്കെ തീർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കോഴ്സുകൾ പഠിക്കാനുള്ള എലിജിബിലിറ്റീസ് എന്തൊക്കെയാണ് എത്ര സ്റ്റേജസ് ആണുള്ളത് എത്ര വർഷം പഠിക്കേണ്ടി വരും കൂടാതെ ഫീസ് നമുക്ക് എന്ത് ചെലവ് വരും ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് ജോലി കിട്ടുന്നത് കൂടാതെ ലാസ്റ്റ് ഈ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന സ്റ്റാർട്ടിങ് സാലറി എന്താണെന്നും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഈ കോഴ്സുകൾക്ക് ചേരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ അനിയത്തിമാർക്കും അനിയന്മാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നിങ്ങളുടെ മാതാപിതാക്കളെയും കാണിക്കുക ആദ്യം തന്നെ ഈ കോഴ്സുകളെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഈ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ് നമ്മൾ എവിടെയാണ് ഈ കോഴ്സുകൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സി എ അഥവാ ചാർട്ടഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഈ കോഴ്സ് നടത്തുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയാണ് അതുപോലെ സി എം എ എന്ന് പറയുന്ന ഈ കോഴ്സ് നടത്തുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയാണ് അതുപോലെ സി എസ് അഥവാ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ് നടത്തുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറിസ് ഓഫ് ഇന്ത്യയാണ് ഈ കോഴ്സുകൾക്ക് എത്ര സ്റ്റേജസ് സ്റ്റേജസാണുള്ളത് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ മൂന്ന് കോഴ്സുകൾക്കും മൂന്ന് സ്റ്റേജസ് ആണുള്ളത് അതായത് ഫൗണ്ടേഷൻ സ്റ്റേജ് ഇന്റർമീഡിയേറ്റ് ഫൈനൽ ഇങ്ങനെ മൂന്ന് സ്റ്റേജസ് ആണുള്ളത് പക്ഷേ നമുക്ക് ഇതിനോടൊപ്പം നാലാമതൊരു സ്റ്റേജും കൂടെ ആഡ് ചെയ്യാം അതായത് ഒരു ട്രെയിനിങ് സ്റ്റേജ് അല്ലെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്ന നാലാമതൊരു സ്റ്റേജും കൂടെ നമുക്ക് ഇതിനോടൊപ്പം ആഡ് ചെയ്യാം ഇൻ്റർമീഡിയറ്റ് ഫൈനൽ എന്ന് പറയുന്ന ഈ രണ്ട് സ്റ്റേജുകൾക്ക് കമ്പനി സെക്രട്ടറിഷിപ്പ് കോഴ്സിൽ പറയുന്നത് എക്സിക്യൂട്ടീവ് പ്രൊഫഷണൽ ഇങ്ങനെയാണ് ഇൻറ്റർമീഡിയറ്റ് ഫൈനൽ എന്ന് പറയുന്ന ഈ രണ്ട് സ്റ്റേജിന് അവിടെ പറയുന്നത് ഇനി കോഴ്സുകൾ ചെയ്യാൻ വേണ്ടിയുള്ള എലിജിബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം പ്ലസ് ടു പാസ്സായ ഏതൊരു വിദ്യാർത്ഥിക്കും സി എ സി എം എ സി എസ് എന്ന് പറയുന്ന കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും വെറും ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ മാത്രം മതി പ്ലസ് ടു മാത്രം മതി പ്ലസ് ടു പാസ്സായ കുട്ടി നേരെ ചെല്ലുന്നത് ഫൗണ്ടേഷൻ സ്റ്റേജിലായിരിക്കും ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയറിങ്ങിനൊക്കെ എൻട്രൻസ് എക്സാമില്ലേ അതുപോലുള്ള ഒരു ഒരു എൻട്രൻസ് എക്സാം ആണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ നേരിട്ട് അടുത്ത ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് കിടക്കാം ഇനി ഒരാളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ് അതായത് ഡിഗ്രി പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഫൗണ്ടേഷൻ ചെയ്യേണ്ട കാര്യമില്ല ഫൗണ്ടേഷൻ എക്സാം ക്വാളിഫൈ ചെയ്യേണ്ട കാര്യമില്ല അവർക്ക് നേരിട്ട് എന്തു ചെയ്യാം ഡയറക്റ്റ് എൻട്രി സ്കീം പ്രകാരം നേരിട്ട് ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് കിടക്കാം അവർക്ക് ഫൗണ്ടേഷൻ എക്സാം ചെയ്യേണ്ട കാര്യമില്ല ഇൻ്റർമീഡിയറ്റ് ലെവലിൽ കുട്ടികൾക്ക് രണ്ട് ഗ്രൂപ്പ് ആണുള്ളത് ഓരോ ഗ്രൂപ്പിലും നാല് നാല് സബ്ജക്റ്റ് വെച്ചിട്ട് മൊത്തം എട്ട് സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത് ഞാൻ ആ സിലബസ് പാർട്ടിനെ പറ്റിയിട്ടും എക്സാമിനേഷനെ പറ്റിയിട്ടും അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല കാരണം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഓരോ രീതിയിലാണ് സിലബസ് ഉള്ളത് പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ സെയിമാണ് പക്ഷേ അതിൻ്റെ ഡെപ്തിന് വ്യത്യാസമുണ്ട് എക്സാമിനേഷൻ്റെ പാറ്റേണിന് വ്യത്യാസമുണ്ട് കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡെപ്തിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം ഈ ഓരോ കോഴ്സിൻ്റെയും ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി അതായത് ഓരോ കോഴ്സിനും പഠിക്കാനുള്ള സബ്ജക്ട് സബ്ജക്റ്റ് എന്താക്കിയാണ് എന്തൊക്കെയാണ് ഈ ഓരോ സ്റ്റേജിനുള്ള ഫീ സ്ട്രക്ചർ എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര മാർക്കാണ് നമ്മൾ മേടിക്കേണ്ടത് ഗ്രൂപ്പുകൾ എന്താണ് അഗ്രിഗേറ്റ് എന്താണ് ഇങ്ങനെയുള്ള ഓരോ കോഴ്സിനെയും പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി ഞാൻ ഓരോ കോഴ്സിനെയും പറ്റിയിട്ടുള്ള ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ടും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇൻ്റർമീഡിയറ്റ് ലെവൽ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് നേരിട്ട് ഫൈനൽ ലെവലിൽ അപ്പിയർ ചെയ്യാൻ പറ്റില്ല അതിനിടയിലാണ് നമ്മൾ പറഞ്ഞ ആർട്ടിക്കൽഷിപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്ന സ്റ്റേജ് ഉള്ളത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഫൈനൽ ലെവൽ അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് പ്രാക്ടിക്കൽ എക്സ്പോഷർ വേണം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ആർട്ടിക്കൾഷിപ്പിനെ സംബന്ധിക്കുന്നുള്ള റൂൾസും കാര്യങ്ങളൊക്കെ വേറെ വേറെ വ്യത്യാസമാണ് അതിനെപ്പറ്റി ഞാൻ ആയിട്ട് ഇവിടെ പറയുന്നില്ല നിങ്ങൾക്ക് ആശുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി അപ്പോൾ ഈ ആർട്ടിക്കൾഷിപ്പും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് എന്തിലേക്ക് കടക്കാം ഫൈനൽ ലെവലിലേക്ക് കടക്കാം ഫൈനൽ ലെവലും പാസ്സായി കഴിഞ്ഞാൽ എന്തു ചെയ്യാം നമ്മൾ ഈ കോഴ്സ് ക്വാളിഫൈഡ് ആയിരുന്നു നമുക്ക് പറയാം നമ്മൾ ഈ പറഞ്ഞ നാല് സ്റ്റേജുകളും പാസ്സായി ഈ കോഴ്സുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്ര നാളത്തെ ഡ്യൂറേഷൻ എടുക്കുമെന്നും എന്നുകൂടെ നമുക്ക് നോക്കാം നമ്മൾ ഈ പറയുന്നത് ബേസിക് കാൽക്കുലേഷൻ ആണ് അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ എല്ലാ സബ്ജക്റ്റും ക്ലിയർ ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് സി എ കോഴ്സിനാണെങ്കിൽ നാലര മുതൽ അഞ്ച് വർഷം വരെ എടുക്കും സി എം എക്ക് മൂന്ന് വർഷം സി എസിന് മൂന്ന് മുതൽ നാല് വർഷം വരെ എടുക്കും ഇത് മിനിമം കാൽക്കുലേഷൻ ആണ് സി എമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും അതായത് അവർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് തന്നെ മൂന്ന് വർഷം വേണം പിന്നെ എങ്ങനെയാണ് മൂന്ന് വർഷം കൊണ്ട് ഈ കോഴ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി ഞാൻ സി എം എ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഡൗട്ട് ക്ലിയർ ആവുന്നതായിരിക്കും ഇനി നമുക്ക് ഈ കോഴ്സുകൾ പഠിക്കാനുള്ള ഫീ സ്ട്രക്ചറിനെ പറ്റിയിട്ട് നോക്കാം അതായത് ഈ മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടും അവരുടെ കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും എക്സാം ഫീസും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു അമ്പതിനായിരം രൂപയോളം ആവും ഞാൻ കറക്റ്റ് എമൗണ്ട് എക്സാക്റ്റ് എമൗണ്ട് അല്ല പറയുന്നത് ഏകദേശം അമ്പതിനായിരം രൂപയോളം നാൽപ്പതിനായിരത്തിനും അമ്പതിനായിരത്തിനും ഇടയ്ക്ക് നമ്മൾ ഈ ഓരോ ലെവലിലും രജിസ്റ്റർ ചെയ്യാനും നമ്മുടെ എക്സാമിനേഷൻ ഫീസും എല്ലാം കൂടെ ആവും പക്ഷേ നമ്മൾ ഇതിന് കോച്ചിങ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോച്ചിങ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ലെവലിന് അതായത് ഇൻ്റർമീഡിയറ്റ് ലെവലിൻ്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൻ്റെ രണ്ട് ഗ്രൂപ്പും പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം അവർ കോച്ചിങ് ഫീസ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും അമ്പതിനായിരത്തിന് മുകളിലാണ് മേടിക്കുന്നത് അമ്പതിനായിരം മുതൽ അറുപതിനായിരം എഴുപതിനായിരവും മേടിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇന്ത്യയിലുണ്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അപ്പോൾ ഇതാണ് ഈ കോഴ്സിന് ബേസിക്കായിട്ട് വരുന്ന ചിലവെന്ന് പറയുന്നത് പിന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം ഇത്രയും കുറഞ്ഞ ചിലവിൽ ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു കോഴ്സ് ഇത്രയും കൂടുതൽ ഏണിംഗ് കപ്പാസിറ്റിയുള്ള ഒരു കോഴ്സ് ഇന്ത്യയിൽ തന്നെ വേറൊന്നുമില്ല ഈ മൂന്ന് കോഴ്സുകളുമാണ് ഈ കുറഞ്ഞ ചിലവിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന മൂന്ന് കോഴ്സുകളെന്ന് പറയുന്നത് പിന്നെ ഈ കോഴ്സ് കൊമേഴ്സ് സ്ട്രീമിന് മാത്രമുള്ളതല്ല അതായത് കൊമേഴ്സ് സ്ട്രീമിൽ പ്ലസ് വണ്ണും പ്ലസ് ടു ഡിഗ്രി ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ളതല്ല പ്ലസ് ടു എന്ന് പറയുന്നത് എനി സ്ട്രീമാണ് കോമേഴ്സോ സയൻസോ ആയിട്ടുള്ള ഏത് സ്ട്രീമിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഈ ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്യാം അതുപോലെ തന്നെയാണ് ഡിഗ്രിയുടെ കോഴ്സ് ഏത് കോഴ്സായാലും കുഴപ്പമില്ല ബി കോം ആയാലും ബി ബി ആയാലും ബി എസ് സി ആയാലും ഏത് കോഴ്സായാലും കുഴപ്പമില്ല ഏത് ഡിഗ്രി ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും നമ്മൾ ഈ സി എസ് സി എം എസ് സി എസ് എന്ന് പറയുന്ന കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ ഈ പറഞ്ഞ നാല് സ്റ്റേജസും പാസ്സായി നമ്മൾ ഈ കോഴ്സ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയായിരിക്കും ജോബ് കിട്ടുക എന്താണ് നമ്മുടെ ജോലി സാധ്യതകളെന്ന് നമുക്കിനി പരിശോധിക്കാം ഈ മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടും ഫൈനൽ പാസ്സായി ക്വാളിഫൈഡ് ആയ ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ ബേസിസിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സ് നടത്തുന്നുണ്ട് ചെന്നൈയിലും ഒക്കെ വെച്ചിട്ട് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടും ഓൾ ഇന്ത്യ ബേസിലെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സ് നടത്തുന്നുണ്ട് വളരെ വളരെ നമുക്ക് വെൽ നോൺ ആയിട്ടുള്ളതും റെപ്യൂട്ടഡ് ആയിട്ടുള്ള മൾട്ടിനാഷണൽ ആയിരിക്കും നമ്മളെ വന്ന് ഹയർ ചെയ്തുകൊണ്ട് പോണത് അവർ കൊടുക്കുന്ന ബേസിക് സാലറി എന്ന് പറയുന്നത് ഏകദേശം ുംറു ലക്ഷം മുതൽ മുകളിലോട്ടുള്ള പാക്കേജസ് ഉണ്ട് അതായത് മിനിമം ഒരു അമ്പതിനായിരം രൂപ മാസം ചെയ്യാൻ പറ്റുന്ന ജോലീസ് നമുക്ക് സുഖമായിട്ട് അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും ഇനി അല്ല നമുക്ക് ജോബിനല്ല പ്രാക്ടീസ് ചെയ്യാൻ സ്വന്തമായിട്ട് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്ക് അങ്ങനെയും പറ്റും ഈ പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസിനും കോസ്റ്റ് അക്കൗണ്ടൻസിനും ഒരുപാട് പ്രാക്ടീസിങ് ഫീൽഡ് ഉണ്ട് കോസ്റ്റ് ഓഡിറ്റിങ് ജി എസ് ടി ഓഡിറ്റിങ് സ്റ്റാറ്റുട്ടറി ഓഡിറ്റിംഗ് അതുപോലുള്ള ഒരുപാട് ഓഡിറ്റിങ്ങും ഉണ്ട് ഇനി അല്ല നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പ്രാക്ടീസും ചെയ്യണ്ട ജോബും ചെയ്യേണ്ടെങ്കിൽ വേറൊരു വളരെ അടിപൊളിയായിട്ടുള്ളൊരു കരിയർ ഓപ്ഷൻ ഉണ്ട് അതായത് ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും കോസ്റ്റ് അക്കൗണ്ടൻറ്റും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നുള്ളത് ആ പഠിപ്പിക്കുന്നതും ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസിയും കോസ്റ്റ് അക്കൗണ്ടൻസിയും ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിരിക്കും അപ്പോൾ അവരും വളരെ ഹൈലി പെയ്ഡായിട്ടുള്ള ടീച്ചേഴ്സാണ് നമ്മുടെ സാധാ ടീച്ചേഴ്സിനെ പോലെയുള്ള ഹൈലി പെയ്ഡായിട്ടുള്ള ടീച്ചേഴ്സാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസും സാലറീസും എന്നൊക്കെ പറയുന്നത് ഈ ഓരോ കോഴ്സുകളും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഓരോ മേഖലകളുണ്ട് ഈ ഓരോ കോഴ്സുകളിലും കുറേ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഞാൻ ഓരോ ഓരോ കോഴ്സിനെയും പറ്റിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ അനിയത്തിമാർക്കും അനിയന്മാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക രക്ഷകർത്താക്കളെ കാണിക്കുക നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം